ദുബായിലെ അൽക്കൂസിലാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്ന വ്യക്തി ടോമി തോമസ്. അൽദുവ അഡ്വർടൈസിംഗ് ആൻഡ് ഇന്റീരിയേഴ്സിന്റെ സാരഥിയാണ് അദ്ദേഹം. ബിസിനസ്സിൽ യു എയിലേക്ക് എത്തിയിട്ട് അധികം വർഷമായില്ലെങ്കിൽ കൂടിയും ബിസിനസ്സിൽ ചെറുതല്ലാത്ത അനുഭവങ്ങളുണ്ട് അദ്ദേഹത്തിന്. നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാം. കോട്ടയം പാലാ സ്വദേശിയാണ്, വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാം. സർ, പ്രോഗ്രാമിലേക്ക് സ്വാഗതം. നമസ്കാരം. എനിക്ക് വളരെ സന്തോഷമുണ്ട് എന്റെ നാട്ടുകാരനായതോടുകൂടി പാലായിന്ന് തുടങ്ങാം അല്ലേ? തീർച്ചയായും. എന്നാ ഉണ്ട് പാലായിലെ വിശേഷങ്ങളൊക്കെ? അതെ, പാലായിൽ ഇപ്പൊ നല്ല വിശേഷങ്ങളല്ലേ? നല്ല വിശേഷങ്ങളാണ്. ഇലക്ഷനൊക്കെ കഴിഞ്ഞു, പുതിയ മാണി സാറിന്റെ കാലഘട്ടം കഴിഞ്ഞ പുതിയ സാരഥി വന്നു. ഇപ്പം പാലായുമായിട്ട് കൂടുതലും അധികം ബന്ധങ്ങളില്ലാത്തതുകൊണ്ട് കൂടുതൽ വിവരങ്ങൾ ഇപ്പം നമ്മൾ പത്രത്തിൽ കൂടെ കാണുന്നൊക്കെ അറിയുന്നുണ്ട്. എങ്ങനെയായിരുന്നു ചെറുപ്പകാലഘട്ടങ്ങളൊക്കെ? എങ്ങനെയായിരുന്നു നാട്ടിലെ ചെറുപ്പകാലങ്ങളിൽ? സ്കൂളിങ്ങൊക്കെ ഞാൻ നാട്ടിൽ തന്നെയായിരുന്നു. സെന്റ് തോമസ് കോളേജിലാണ് ഞാൻ പി ഡിഗ്രി പഠിച്ചത്. അതെ. അതിനുശേഷം ഞാൻ വിശാഖപട്ടണത്താണ് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിങ്ങിന് പഠിച്ചത്. ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ആണ് മേഖല. അതിനുശേഷം ഞാൻ മാരുതി ഉദ്യോഗ ലിമിറ്റഡിൽ ക്വാളിറ്റി കൺട്രോൾ ഇൻസ്പെക്ടറായിട്ട് ജോയിൻ ചെയ്തു. 1983 ഞാൻ മാരുതി ജോയിൻ ചെയ്തു. 1987 ഞാൻ മാരുതി നിർസയം ചെയ്തിട്ട് മാരുതിയുടെ ഒരു സർവീസ് സെന്റർ ഞാൻ കോട്ടയത്ത് ആരംഭിച്ചു. അതെ, മാരുതി സർവീസ് ക്ലിനിക് എന്ന പേരിൽ. അത് ഏകദേശം 2002 വരെ ഞാൻ നടത്തി. അതിൻ്റെ ഇടയിൽ ഞാൻ ഫൈക്കസ് പോളിമേഴ്സ് ലിമിറ്റഡ് എന്ന സ്ഥാപനം ടേക്ക് ഓവർ ചെയ്യേണ്ടി വന്നു. ഞങ്ങൾ 10 കോടി തുടങ്ങിയ പ്രസ്ഥാനമാണ്. അതിന് ഇച്ചിരി ബുദ്ധിമുട്ടിലൊക്കെ വന്നത് ചില ഇഷ്യൂസൊക്കെ വന്നപ്പോൾ അതിനെ രക്ഷപ്പെടുത്താനായിട്ട് ടേക്ക് ഓവർ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നു. പിന്നീട് ഞാൻ ഫൈക്കസ് പോളിമേഴ്സ് ലിമിറ്റഡ് നല്ല രീതിയിൽ തന്നെ അത് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. പിന്നീട് 2013 ഞാൻ എറണാകുളത്തൊരു എഡ്യൂക്കേഷൻ സ്ഥാപനം ടേക്ക് ഓവർ ചെയ്യേണ്ടി വന്നു. എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ. അതും ചില ഇഷ്യൂസൊക്കെ വന്ന് അത് ക്ലോസ് ചെയ്യാൻ പോകുന്നൊരു സിറ്റുവേഷൻ വന്നപ്പോൾ അതിനകത്ത് എനിക്ക് താല്പര്യമുള്ള ഒരാളുടെ ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ സേവ് ചെയ്യാന്നുള്ളതിന് വേണ്ടി ഞാനത് ടേക്ക് ഓവർ ചെയ്യേണ്ടി വന്നു. അതിപ്പോൾ വളരെ നല്ല രീതിയിൽ എറണാകുളത്ത് പോകുന്നുണ്ട്. നടക്കുന്നുണ്ട്. ISDC എന്നൊരു കമ്പനി ഞങ്ങൾ ഉണ്ടാക്കിയ കമ്പനിയാണ് ടേക്ക് ഓവർ ചെയ്തത്. അതിൻ്റെ കീഴിലാണ് ഇന്ത്യൻ സ്കൂൾ ഓഫ് കൊമേഴ്സ്. അതെ അതെ അതെ. ഇപ്പം എറണാകുളത്തുണ്ട്, ട്രിവാൻഡ്രത്തുണ്ട്, കാലിക്കറ്റുണ്ട്, മംഗലാപുരത്തുണ്ട്, ബാംഗ്ലൂരുണ്ട്. അതുമാത്രമല്ല ISDCയുടെ കീഴിൽ മറ്റ് ഒട്ടനവധി സ്ഥാപനങ്ങളിപ്പം ചെയ്യുന്നുണ്ട്. ISCA ഉണ്ട്. നന്നായിട്ട് തന്നെ പോകുന്നുണ്ട്. അതിപ്പം മോളുടെ കല്യാണം കഴിഞ്ഞ് മോളും സണ്ണിലുമാണ് ഇപ്പം നടത്തുന്നത്. അതിനുശേഷം ഞാൻ ചൈനയിലേക്ക്, ഇടയ്ക്ക് ഞാൻ ചൈനയ്ക്ക് പോകുമായിരുന്നു. ഞാൻ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയുടെ ബിസിനസ് ആയിരുന്നുകൊണ്ടും ഞാൻ ഓട്ടോമൊബൈൽ സ്പെയർ പാർട്സ്, ഫൈക്കസ് പോളിമേഴ്സ് എന്ന് പറയുന്നത് ഓട്ടോമൊബൈൽ മേഖലയിലേക്കുള്ള സ്പെയർ പാർട്സിൻ്റെ പ്രൊഡക്ഷനാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചൈനയിലേക്ക് പോകുമായിരുന്നു സ്പെയർ പാർട്സിൻ്റെ കാര്യങ്ങൾക്ക് പഠിക്കുവാനും അതുപോലെ തന്നെ അവിടെ നിന്ന് ഇമ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ ചൈനയിലൊരു റെസ്റ്റോറൻറ്റിനകത്ത് ജോയിൻ ചെയ്യേണ്ടി വന്നു. റെസ്റ്റോറൻറ്റ്. എല്ലാം വിവിധ മേഖലകൾ. അതെ, എല്ലാം വിവിധ മേഖലകളാണ്. അനുഭവങ്ങൾ അങ്ങനെയാണ്. ഞാൻ ഓരോ ഫീൽഡിലേക്ക് ഇറങ്ങിയപ്പോഴും എനിക്കത് യാതൊരു പരിചയമില്ലാത്തൊരു ഫീൽഡിലേക്കാണ് ഞാൻ ഇറങ്ങേണ്ടി വന്നത്. ഒരു പരിധി വരെ ഇതൊക്കെ ദൈവത്തിൻ്റെ ഒരു നിമിത്തമാണ്. കാരണം ചില പ്രസ്ഥാനങ്ങൾ തളർച്ചയിലേക്ക് പോകുന്ന സമയത്ത് അതിനെ വേണ്ടി നിയോഗിക്കപ്പെട്ട ഒരാളായിട്ട് മാത്രം, അത് എൻ്റെ ഒരു കഴിവെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. എനിക്കിപ്പം ചൈനയിലൊരു ട്രെയിനിങ് കമ്പനിയുണ്ട്. അപ്പം ഞാൻ ചൈനയ്ക്ക് പോകുന്ന സമയത്ത് ഞങ്ങൾ 2-3 പേര് കൂടി ആരംഭിച്ചതാണ്. അപ്പം അതിൻ്റെ പാർട്ട്നേഴ്സാണ് ആദ്യമേ റെസ്റ്റോറൻറ്റ് ടേക്ക് ഓവർ ചെയ്തത്. അപ്പം അത് അടച്ചുപൂട്ടുന്ന ശൈലിയിലേക്ക് വന്നപ്പോൾ ഞാൻ ചൈനയിലേക്ക് പോവുകയും അതിനെപ്പറ്റി അതിൻ്റെ അക്കൗണ്ട്സും കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി അത് നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്. അപ്പം അങ്ങനെ ഞാൻ ചൈനയിൽ പോയി ചൊന്നര വർഷത്തോളമുണ്ടായിരുന്നു. ലൂസിലേക്ക് പോയിക്കൊണ്ടിരുന്ന റെസ്റ്റോറൻറ്റ് പ്രോഫിറ്റിലേക്കായി. ആ റണ്ണിങ് ഇയർ തന്നെ ഏകദേശം 20 ലക്ഷം രൂപ ഇന്ത്യൻ കറൻസി പ്രോഫിറ്റിലേക്കാക്കാൻ സാധിച്ചു. അപ്പം അങ്ങനെ ഇരുന്നപ്പോൾ ഞങ്ങളുടെ ട്രേഡിംഗ് കമ്പനിയിലെ ഒരു പാർട്ട്ണറെ ആയിരുന്നു അൽദുവ അഡ്വർടൈസിംഗ് എന്ന് പറഞ്ഞ ഈ സ്ഥാപനം. ഇതും അദ്ദേഹത്തിന് മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായി. ഏകദേശം ഒരു 3 ലക്ഷം നിറമോളും നഷ്ടത്തിലും കടബാധ്യതകളും ഒക്കെ ആയിട്ട് ഇത് അടച്ചുപൂട്ടുന്ന ഒരു സ്റ്റേജിലേക്ക് വന്നു. അദ്ദേഹത്തിന് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത ചില സാഹചര്യങ്ങളുണ്ടായി. അപ്പോൾ അദ്ദേഹം എന്നോട് ശരിക്കും പ്രഷർ ചെയ്ത് ഇത് ടേക്ക് ഓവർ ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ട് അത് ടേക്ക് ഓവർ ചെയ്യേണ്ടതാണ്. അങ്ങനെയാണ് ഞാൻ ശരിക്കും ദുബൈയിലേക്ക് വരുന്നത് തന്നെ. ടേക്ക് ഓവറുകളാണ്, അതാണ് ഞാൻ പറഞ്ഞത്, ദൈവത്തിൻ്റെ ഒരു നിയോഗമായിരുന്നത്. അതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം ഞാനും അതുപോലെ തന്നെ കൂടുതൽ റിസ്ക് എടുത്ത് അല്ലെങ്കിൽ പുതിയ പുതിയ സംരംഭങ്ങളിലേക്ക് ഇടപെടുന്ന കാര്യത്തിൽ എനിക്കൊരു ത്രില്ലായിരുന്നു. അതനുസരിച്ചാണ് ഞാൻ ഇവിടെ വന്ന് നോക്കി
നോക്കിയപ്പം സ്ഥാപനം കുഴപ്പമില്ല, നമുക്ക് നന്നായിട്ട് കൊണ്ടുപോകാം. പക്ഷേ ഭീമമായ ഒരു തുക തീർക്കാനുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ശരിക്കും കണക്കിനകത്ത് നല്ല തുക, ഏറെ 400,000 ഇത്രത്തോളം കിട്ടാനുള്ളതായിരുന്നു കാണുന്നുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് എടുത്ത് ടേക്ക് ഓവർ ചെയ്ത ശേഷമാണ് മനസ്സിലാക്കാൻ സാധിച്ചത് ഇതിനകത്ത് ഒന്നും ഒക്കെ പഴയ പേയ്മെൻസിലാണോ കണക്കിലാണോ അതൊന്നും തിരിച്ചു കിട്ടുന്നതല്ല. വളരെ ചെറിയ നമ്മ മാത്രമേ തുക മാത്രമേ അതിനകത്ത് തിരിച്ചു കിട്ടാനുള്ളൂ. പിന്നീട് ഏകദേശം ഒരു ഈ പറയുന്ന കഴിഞ്ഞ 2 വർഷം നന്നായിട്ട് വർക്ക് ചെയ്ത് ഫേമിപ്പഡ് ബ്രേക്ക് ഈവനായി പ്രോഫിറ്റിലേക്ക് ആയിട്ടുണ്ട്. 2017 ജൂൺ മാസമാണ് ടേക്ക് ഓവർ ചെയ്യുന്നത്. രണ്ട് വർഷം കൊണ്ട് അത് ബ്രേക്ക് ഈവനാക്കി. അന്ന് ഞങ്ങൾക്ക് ഏകദേശം 6 സെയിൽസ്മാൻമാരുണ്ടായിരുന്നു. അന്ന് ഞാൻ ആദ്യം ചെയ്തത് ഈ സെയിൽസ്മാൻമാരെ ആദ്യം പറഞ്ഞുവിടുകയത്, കാരണം അവരൊക്കെയാണ് ഈ കമ്പനിയെ മോശമാക്കുന്ന രീതിയിലേക്ക് എത്തിച്ചത്. പല ആളുകളും ഉണ്ടായിരുന്നു. അപ്പം അവരാദ്യം നീക്കം ചെയ്ത് പുതിയ സ്റ്റാഫിനെയാണ് എല്ലാം എടുത്തത്. അതിനുശേഷം ഞാൻ ഇതുവരെ ഒരു സെയിൽസ്മാനെ എടുത്തിട്ടില്ല. എൻ്റെ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്, നമ്മൾ മാർക്കറ്റിങ്ങിന് ആളുകളെ വെച്ചല്ല മാർക്കറ്റ് ചെയ്യേണ്ടത്, ബിസിനസ് ചെയ്യേണ്ടത്. നമ്മുടെ ബിസിനസ്, നമ്മുടെ പ്രവർത്തികൾ, നമ്മൾ ചെയ്യുന്ന വർക്കുകളായിരിക്കണം നമ്മുടെ സെയിൽസ്മാൻഷിപ്പ്. തീർച്ചയായിട്ടും ഞങ്ങളുടെ ക്ലയൻസിന് തന്നെ പുതിയ പുതിയ ക്ലയൻസിനെ ഞങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്ത് കൊണ്ടുതരുന്നുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളുടെ വർക്കുകൾ കണ്ടിട്ട്, എന്താ ഞങ്ങൾ മെയിനായിട്ടും ഞങ്ങളുടെ ഫീൽഡ് എന്ന് പറയുന്നത് സൈൻ ബോർഡ്സാണ്, അഡ്വർടൈസിങ് മാറ്റേഴ്സാണ്, സൈൻ ബോർഡ്സും അതുപോലെ സ്റ്റിക്കർ പേസ്റ്റിങ്, അതുപോലെ സൈൻ അഡ്വർടൈസിങ് മാറ്റവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളുമുണ്ട്. ഞാൻ ഇവിടെ വന്ന ശേഷം ഞാൻ ഇൻറ്റീരിയൽ ഡെക്കറേഷൻ കൂടി ഞാൻ ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പം ദുബൈയിലെ ഈ മുനിസിപ്പാലിറ്റിയിൽ ഇവിടുത്തെ ബക്കാലുകളൊക്കെ, ഗ്രോസറികളൊക്കെ റിനുവേഷൻ വന്നപ്പോഴാണ് ഞാൻ ഫീൽഡിലേക്ക് ഇറങ്ങിയത്. അത് ഏകദേശം 30-40 ഗ്രോസറികൾ ഞങ്ങൾ റിനുവേഷൻ നടത്തി. അതിനെപ്പോഴും മുനിസിപ്പാലിറ്റിയൊക്കെ വളരെ നല്ല സപ്പോർട്ട് വന്നിട്ടുണ്ട്, നല്ല സപ്പോർട്ട്. തീർച്ചയായിട്ടും ഞാൻ ഈ സമയത്ത് ഓർക്കേണ്ട ഒരു കാര്യം, ദുബൈ ഗവൺമെൻറ്റും ഇവിടുത്തെ മുനിസിപ്പാലിറ്റിയും ബിസിനസ്സുകാരെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ്, നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ നാട്ടിനെ സംബന്ധിച്ച് ഉണ്ടാകുന്ന അല്ലെങ്കിൽ നമ്മളെ ബുദ്ധിമുട്ടിപ്പിക്കുക എന്നുള്ളതല്ല, നമുക്ക് ഇവിടുത്തെ ഭരണാധികാരിയിൽ നിന്നും ഉദ്യോഗസ്ഥരിൽ നിന്നൊക്കെ നല്ല സപ്പോർട്ട് കിട്ടുന്നുണ്ട്, കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് നടത്തി തരാനായിട്ട്. അതൊരു ഒരു വലിയൊരു കാര്യമാണ്. പിന്നെ ദുബൈയെ സംബന്ധിച്ച് ഇപ്പം ബിസിനസ്സിനൊക്കെ ഒരു തളർച്ച ഉണ്ടെങ്കിൽ പോലും ഒരിക്കലും ഞാൻ വിശ്വസിക്കുന്നില്ല ദുബൈയിൽ ബിസിനസ് തകരും, സാധ്യതകൾ തീർന്നിട്ടില്ല. ഇഷ്ടംപോലെ സാധ്യതകൾ ദുബൈയിലുണ്ട്. അത് ചെയ്യേണ്ട രീതിയിൽ നമ്മൾ ചെയ്യുകയും കോസ്റ്റ് വളരെ കുറച്ചുകൊണ്ട് നല്ല വർക്ക്, ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ പിടിച്ചു നിൽക്കുന്നതന്നെ ഞങ്ങളുടെ പ്രൈസ് വളരെ കുറവാണ്. പിന്നെ ക്വാളിറ്റി ഏറ്റവും ചെയ്യാവുന്നതിൻ്റെ മാക്സിമം ബെസ്റ്റ് ക്വാളിറ്റിയിൽ ഞങ്ങൾ വർക്ക് ചെയ്യും, അതേറ്റവും ഫാസ്റ്റായിട്ട്. ഈ 3 കാര്യമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അങ്ങനെ ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് ബിസിനസ് ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാവും, നമുക്കിന് പുതിയ ക്ലയൻസിനെ കിട്ടും, നമ്മുടെ ക്ലയൻസ് തന്നെ പുതിയ ക്ലയൻസ് നമുക്ക് റെക്കമെൻഡ് ചെയ്യും, കൊണ്ടുതരും. അപ്പോൾ അതിൻ്റെ ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് മാർക്കറ്റിങ്ങിന് വേണ്ടി നല്ല ശതമാനം എക്സ്പെൻസ് കുറയ്ക്കാൻ പറ്റും. അപ്പം ഇനിയുള്ള കാലഘട്ടങ്ങളിൽ ഓവർഹെഡ്സ് കുറച്ചുകൊണ്ട് മാത്രമേ ഈ UAE-യിലൊക്കെ ബിസിനസ് നമുക്ക് പിടിച്ചെടുത്താൻ സാധിക്കുള്ളൂ. ഓവർഹെഡ്സ് മാക്സിമം കുറച്ചുകൊണ്ട് പ്രൈസ് മാക്സിമം കുറച്ച് കൊടുത്തുകൊണ്ട് ചെയ്താൽ തീർച്ചയായിട്ടും നല്ല ബിസിനസ്, ക്വാളിറ്റിയുള്ള സർവീസ് കൊടുക്കുക, ബിസിനസ് കിട്ടും. അതിനകത്ത് എനിക്ക് വളരെ സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് ഇപ്പം ഒരു സെയിൽസ്മാനും പോലും ഇല്ലാതെ ഈ 2.5 വർഷം കൊണ്ട് ഞങ്ങൾക്ക് എത്താൻ പറ്റി. അതുമാത്രമല്ല, ഈ 2.5 വർഷത്തെ എൻ്റെ അനുഭവത്തിൽ 2 ദിവസം മാത്രമേ ഞങ്ങൾക്ക് ഒരു പുതിയൊരു വർക്ക് ഇല്ലാതെ ഉണ്ടായിരുന്നുള്ളൂ 2.5 വർഷത്തിനിടയിൽ. വളരെ വലിയൊരു കാരണം, ലോസിൽ നിൽക്കുന്ന ഒരു സ്ഥാപനം ആ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു കാര്യം. അതാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആത്മവിശ്വാസം തരുന്നതും ഇവിടെ മുന്നോട്ട് ബിസിനസ് ചെയ്യണം എന്നുള്ളൊരു ഒരു തോന്നൽ തരുന്നതും. പല സ്ഥാപനങ്ങളൊക്കെ അടച്ചുപൂട്ടേണ്ട സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായിട്ട് നമുക്കത് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാകാതെ വന്നതും നമ്മളത് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്. പിന്നെ നമ്മൾ ഇൻവോൾവ്മെൻറ്റ്, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ബിസിനസ് എന്ന് പറയുന്നത് പണം ഉണ്ടാക്കാനുള്ള ഒരു വേദിയായിട്ട് തോന്നിയാൽ നമുക്ക് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ്. ബിസിനസ് എന്ന് പറയുന്നത് എന്നേക്കാൾ പണം ഉണ്ടാക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് നമുക്കൊരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ കിട്ടണം. നമ്മൾ ചെയ്യുന്ന ഓരോ ജോലിയും ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു സംതൃപ്തി ഉണ്ടാകണം, നമ്മൾ നന്നായിട്ട് ചെയ്തു, നമുക്ക് ചെയ്യാവുന്ന രീതിയിൽ നമ്മൾ ചെയ്തു. ആ സംതൃപ്തി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പണത്തേക്കാൾ കൂടുതൽ പ്രാധാന്യം അതിനാണ്. ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ ഏകദേശം ഒരു ദിവസത്തിൻ്റെ 16 മണിക്കൂറും ഇതിനകത്ത് ഇൻവോൾവ് തന്നെയാണ്, ഇതിൽ തന്നെയാണ് ശരിക്കും അതിൽ ജീവിക്കുകയാണ്. ഇപ്പം ഞാൻ എൻ്റെ ഏത് ഫീൽഡിലേക്ക് ഇറങ്ങിപ്പെടും, ഞാൻ അതിനകത്ത് ജീവിക്കുകയായിരുന്നു. അതാണ് ഞാനൊരു ബിസിനസ് ചെയ്യാന്നുള്ളതല്ല, ഞാൻ അതിനകത്ത് ജീവിക്കുക. തീർച്ചയായിട്ടും അങ്ങനെ രീതിയിൽ എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ പ്രവർത്തിച്ചാൽ ഇന്ന് ഒരു ബിസിനസ്സും ലോസിലേക്ക് പോകില്ല. ഞാൻ വിശ്വസിക്കുന്ന എങ്ങനെയാണ്, ഒരു ബിസിനസ്സും ലോസിലേക്ക് പോകില്ല, ഒരു ബിസിനസ്സും മോശവുമല്ല, എല്ലാ ബിസിനസ്സും നല്ലതാണ്. ബിസിനസ് പണമുണ്ടാക്കാനുള്ള വിധിയല്ല, നമുക്ക് പ്രവർത്തിക്കാനുള്ള മേഖലയാണ്.
ആ മേഖലയിൽ നമ്മൾ നല്ല രീതിയിൽ പ്രവർത്തിച്ചാൽ ദൈവം നമുക്ക് നല്ല റിട്ടേൺ തരും. പലരും പണത്തിന്റെ പുറകെ പോകുമ്പോഴാണ് പ്രശ്നങ്ങൾ വരുന്നത്. പിന്നെ മറ്റൊന്ന്, ദൈവത്തിന്റെ അനുഗ്രഹം വളരെ പ്രധാനപ്പെട്ടതാണ്. ദൈവാനുഗ്രഹം ഇല്ലാതെ ഒരു ബിസിനസ്സും വിജയിക്കില്ല. നമ്മുടെ കഴിവുകൾ എന്നൊക്കെ പറയുന്നത് വളരെ ചെറിയൊരു പാട്ടാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹം, അതുപോലെ തന്നെ നമ്മുടെ മാതാപിതാക്കളുടെ അനുഗ്രഹം. എന്നെ സംബന്ധിച്ച് ഈ രണ്ട് കാര്യത്തിൽ ഞാൻ വളരെയധികം ഭാഗ്യവാനാണ്. എൻ്റെ മാതാപിതാക്കൾ ഇന്ന് നിലവിലില്ല, മരിച്ചുപോയി. എങ്കിൽ പോലും അവരുടെ പ്രാർത്ഥനയും അവരുണ്ടായിരുന്ന സമയത്തൊരു പ്രാർത്ഥനയും, ഞാൻ ബിസിനസ് രംഗത്തൊക്കെ ഇറങ്ങുമ്പോൾ അവരുടെ പ്രാർത്ഥന ഉണ്ടായിരുന്നു, അവരുടെ അനുഗ്രഹം ഉണ്ടായിരുന്നു. അത് തീർച്ചയായിട്ടും എനിക്ക് പ്രത്യേകിച്ച് ഞാൻ വിശ്വസിക്കുന്ന അവർ ചെയ്തിരിക്കുന്ന നല്ല കാര്യങ്ങളുടെ ഒരു കാരണബോധമാണ് അല്ലെ എൻ്റെ വളർച്ചയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലാതെ എൻ്റെ കഴിവുകൾ വളരെ തുച്ഛമായ കാര്യം. തീർച്ചയായിട്ടും. പിന്നെ നമ്മുടെ പാട്ടിൽ നിന്നുള്ളൊരു അധ്വാനം, അധ്വാനത്തിൻ്റെ പാട്ടിൽ ഞാൻ എൻ്റെ ഈ കാലഘട്ടം മുഴുവനും ഞാൻ ഏകദേശം ഒരു ദിവസത്തിൽ 10-16 മണിക്കൂർ ജോലി ചെയ്ത ഒരാളാണ്. ഞാൻ അതിൻ്റെ സന്തോഷം കാണുന്ന ഒരാളാണ്, അതാണ് എനിക്ക് പ്രധാനം. കാരണം ഞാൻ ജോലി ചെയ്യുന്ന എനിക്കൊരു ഒരു ഞാൻ എൻജോയ് ചെയ്താണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എനിക്കൊരു സന്തോഷമാണ്. ഞാനിപ്പോൾ ഒരു ദിവസവും എൻ്റെ ജോലി തീരുമ്പോൾ ഞാൻ അന്നത്തെ ദിവസം ഞാൻ ഇന്നത്തെ ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു തീർത്തു, എനിക്ക് പറ്റിയതുകൊണ്ട് ഞാൻ ചെയ്തു കഴിക്കും. അപ്പോൾ അത് തീർച്ചയായിട്ടും നമുക്കൊരു ഉള്ള സംതൃപ്തി തരുന്നുണ്ട്. അതാണ് തീർച്ചയായിട്ടും മുന്നോട്ട് പോകാനും പുതിയ പുതിയ ബിസിനസ്സുകളിലേക്കും പുതിയ പുതിയ സംരംഭങ്ങളിലേക്കും ഒക്കെ നമ്മളെ കൊണ്ടെത്തിക്കാനുമായിട്ടുള്ള കാരണം. സാറ് ക്ലയൻസിനെ പറ്റിയിട്ട് പറഞ്ഞു, നമുക്ക് മെയിനായിട്ടുള്ള ക്ലയൻസ് ആരൊക്കെയാണ്, ഏതൊക്കെ മേഖലകളിലാണ്? ഞങ്ങളെ സംബന്ധിച്ച് എല്ലാ മേഖലകളിൽ നിന്നും ക്ലയൻസ് ഉണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യൻ ക്രൗഡ്സിൽ നിന്ന് നല്ല ക്ലയൻസ് ഉണ്ട്. ഒട്ടനവധി കമ്പനികളുണ്ട്. ഇപ്പം അൽസൗദി കമ്പ്യൂട്ടേഴ്സ്, അതുപോലെ ബിൻ ബുക്സ്, അൽസാഗർ എഞ്ചിനീയറിങ്, അതിനോടൊപ്പം തന്നെ ഒട്ടനവധി റെസ്റ്റോറൻറ്റുകൾ, ഷോപ്പുകൾ, അങ്ങനെ നിരവധി ഏകദേശം ഒരു 100-400 ക്ലയൻസുകളും നമുക്ക് റെഗുലറായിട്ട് ബിസിനസ് തരുന്നവരുണ്ട്. ഒട്ടനവധി ക്ലയൻസ് ഉണ്ട്. ഈ അവരുടെ ഭാഗത്തു നിന്നുള്ളൊരു സപ്പോർട്ട് എന്താണെങ്കിലും നമ്മുടെ ബിസിനസ്സിന്, ഇപ്പോൾ സാറ് പറഞ്ഞു അവരുടെ ഒരു വേർഡ് ഓഫ് മൗത്ത് ആണ് നമ്മുടെ ബിസിനസ്സിനെ പിടിച്ചു നിർത്തുന്നതെന്ന്, ആ ഒരു സപ്പോർട്ടും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? തീർച്ചയായും എന്നെ സംബന്ധിച്ച് ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ നിലവിലുള്ള ക്ലയൻസിൻ്റെ സപ്പോർട്ട് മാത്രമാണ് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അവരാണ് പുതിയ ക്ലയൻസിനെ തരുന്നത്. ഞാൻ ഓരോ വർക്ക് ഞാൻ അനുഭവിക്കുന്നത്, ഓരോ വർക്കും ഞങ്ങൾ തീർന്നു കഴിയുമ്പോൾ ക്ലയൻസ് പറയാറുണ്ട് തീർച്ചയായിട്ടും ഞാൻ ഇവിടെ അടുത്ത വർക്ക് വരുമ്പോൾ ഞാൻ തന്നെ പിടിച്ചു തരാം. അങ്ങനെ അവർ തന്നെ പിടിച്ചു തരുന്നുണ്ട്. അവർ തന്നെ പുതിയ വർക്ക് എനിക്ക് എല്ലാ ദിവസവും ഒന്നോ രണ്ടോ എൻക്വയറികൾ വരുന്നുണ്ട്. അതൊക്കെ അപ്പോൾ ഞാൻ ചോദിക്കുമ്പം ഇന്ന ക്ലയൻറ്റ് പറഞ്ഞു. അപ്പം ഞാൻ എനിക്ക് ഇന്നലെ തന്നെ ഞാനൊരു എൻക്വയറി വന്നപ്പോൾ ഞാൻ ആ ക്ലയൻറ്റോട് ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് എൻ്റെ നമ്പർ കിട്ടിയത്? അവൾ പറഞ്ഞു, എനിക്ക് ഓർമ്മയിൽ ആരോ എന്നോട് പറഞ്ഞു നിങ്ങൾക്ക് ഇന്ന ബിസിനസ് അല്ലെങ്കിൽ സൈൻ ബോർഡ് ആണെങ്കിൽ നിങ്ങൾ ഇന്നയാളിനെ കോൺടാക്ട് ചെയ്തോളൂ, നിങ്ങൾക്ക് ബെസ്റ്റ് സർവീസും ബെസ്റ്റ് പ്രൈസും കിട്ടും. സി, അത്രയും വലിയൊരു ഗുഡ് വില്ല് എന്ന് പറയുന്നത് മറ്റൊന്നുമില്ല, അത്രയും വലിയ മാർക്കറ്റിംഗ് മറ്റൊന്നുമില്ല. അപ്പോൾ അവിടെ തീർച്ചയായിട്ടും അതാണ്, അത് നമ്മൾ ഞാൻ കഴിയുന്നതിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പ്രൈസ് ഏറ്റവും നല്ല പ്രൈസിൽ കൊടുക്കുവാനും, പ്രൈസ് കൂട്ടുന്നതിനേക്കാൾ ഉപരി ടേൺ ഓവർ കൂട്ടുകയാണ് വേണ്ടത്. നമുക്ക് ടേൺ ഓവർ കൂട്ടി മാർജിൻ കുറയ്ക്കുകയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ബിസിനസ് ഏറ്റവും നല്ലതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏതായാലും നല്ല സപ്പോർട്ട്, ക്ലയൻസിൻ്റെ എല്ലാം നല്ല സപ്പോർട്ട്. പ്രത്യേകിച്ച് മറ്റൊരു കാര്യമുള്ളത്, എന്തെങ്കിലും ഒരു സർവീസ് നമ്മളെ ആവശ്യപ്പെട്ടാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്തു കൊടുക്കുക. അത് ടൈം, അത് നമ്മൾ ഇന്ന് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു വർഷം മുമ്പ് ചെയ്തവർക്കാണെങ്കിലും ശരി, 2 വർഷം മുമ്പ് ചെയ്തവർക്കാണെങ്കിൽ ശരി, അവർക്കൊരു സർവീസ് ആവശ്യപ്പെട്ടാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ അറ്റൻഷൻ ചെയ്യണം. അതിന് നമ്മൾ ഒരു താമസം വരുത്തരുത്. അപ്പം നമ്മുടെ അറ്റൻഷൻ, പ്രത്യേകിച്ച് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നേരിട്ട് ഞാൻ തന്നെ പ്രോപ്പറായിട്ട് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഞാൻ എല്ലാ സൈറ്റിലും ഞാൻ തന്നെ പോകുന്നുണ്ട്. എല്ലാ വർക്കും ഞാൻ തന്നെ കഴിയുന്നിടത്തോളം മോണിറ്റർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം അതൊക്കെ ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി കുടുംബത്തെ പറ്റി പറയുകയാണെങ്കിൽ, മാതാപിതാക്കളുടെ കാര്യം പറഞ്ഞു, മാതാപിതാക്കള്, ഭാര്യ, മക്കൾ, എല്ലാവരെയും പറ്റിയിട്ട് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞുതരാം. എനിക്ക് ഭാര്യയും 2 മക്കളുമാണ്, അൻസു. അൻസുവിനെ കല്യാണം കഴിച്ചിരിക്കുന്ന ടോം. അപ്പം അൻസുവും ടോമും കൂടിയാണ് ഇപ്പം കോളേജും കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അൻസുവിനൊരു കുട്ടിയുമായി, പെരുകുട്ടി. ഇപ്പം ഞാൻ മുത്തച്ഛനാണ്, മുത്തച്ഛനായി. ഏകദേശം 1 വയസ്സാകാൻ പോകുന്ന കുട്ടിക്ക്. 2-ാമത്തേത് മോനാണ് അനീഷ്. അനീഷും കല്യാണം കഴിഞ്ഞു. അനീഷിനെ കല്യാണം കഴിച്ചിരിക്കുന്ന അഞ്ജന. അഞ്ജന അവിടെ ബാംഗ്ലൂർ ജോലി ചെയ്യുന്നു. അനീഷ് നാട്ടിലെ ബിസിനസ്സൊക്കെ അനീഷ് നോക്കുന്നുണ്ട്. അനീഷിന് സ്വന്തമായിട്ടൊരു റെസ്റ്റോറൻറ്റും അവൻ തന്നെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്, ബാംഗ്ലൂർ ചെയ്തിട്ടുണ്ട്. ഇപ്പം കൊച്ചിയിൽ എന്തോ റെസ്റ്റോറൻറ്റ് പുതിയ പ്രോഗ്രാമൊക്കെ ഇന്ന് എനിക്ക് മെസ്സേജ് കിട്ടി തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഞാൻ പറഞ്ഞു ഗോ കേട്ടു. അവനും ബിസിനസ് കാരണം എഞ്ചിനീയറിംഗ് ആണ് കഴിഞ്ഞ രണ്ടുപേരും. മോളെ എം എസ് സി ആയിരുന്നു, അനീഷ് എഞ്ചിനീയറിംഗ് ആയിരുന്നു. പക്ഷേ ജോലിയേക്കാൾ കൂടുതൽ താല്പര്യം അവർക്കൊക്കെ ബിസിനസ്സിനാണ്. തീർച്ചയായിട്ടും നല്ല കാര്യമാണ്. നമ്മൾ സന്നദ്ധാനം തന്നെ പല കാര്യങ്ങളും ചെയ്തു വരുന്നുണ്ട്. പിന്നെ വൈഫ് മോളി. വൈഫിന്റെ ഒരു സപ്പോർട്ട് എത്രമാത്രമാണ് ബിസിനസ്സിൽ? വൈഫിന്റെ പ്രത്യക്ഷ ബിസിനസ്സിലേക്ക് സപ്പോർട്ട് ഇല്ലെങ്കിലും
പ്രാർത്ഥനയിലൂടെ ഉള്ള സപ്പോർട്ട് അതാണ് ഏറ്റവും അത്യാവശ്യം. ബിസിനസ്സിനകത്ത് ഇൻവോൾവ് ചെയ്യുന്നില്ലെങ്കിൽ പോലും പ്രാർത്ഥനയിലൂടെ സപ്പോർട്ട്, അത് തീർച്ചയായിട്ടും ഫാമിലിയുടെ എല്ലാവരുടെയും, പ്രത്യേകിച്ച് വൈഫിൻ്റെ മാത്രമല്ല വൈഫിൻ്റെ പേരൻസിൻ്റെതും, അതുപോലെ എൻ്റെ സിസ്റ്റേഴ്സിൻ്റെയും ബ്രദറിൻ്റെയും ഒക്കെ, എനിക്ക് ആറ് സിസ്റ്റേഴ്സുണ്ട്, അവരെയൊക്കെ പ്രാർത്ഥന, അവരെല്ലാ ദിവസങ്ങളിലും അവരെയൊക്കെ പ്രാർത്ഥന എന്നെ ഒത്തിരി ഗുണം ചെയ്യുന്നതാണ്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ അനുഗ്രഹമില്ലാതെ ഒരു കാര്യം സാധിക്കില്ല. ഒരു ദൈവമേ ലോകത്തുള്ളൂ, ഞാൻ വിശ്വസിക്കുന്നതാണ്. പലരും പല പേരിലൊക്കെ പിടിക്കുന്നുണ്ടെങ്കിൽ പോലും ഒറ്റ ദൈവം, ആ ദൈവത്തിൻ്റെ സപ്പോർട്ട്, ആ ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് എന്നെ സത്യത്തിൽ ഓരോ ദിവസം എന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇപ്പം ഈ പല ബിസിനസ്സുകളും ടേക്ക് ഓവർ ചെയ്തപ്പോഴൊക്കെ ഒത്തിരി ഒത്തിരി തിക്താനുഭവങ്ങളിൽ കൂടെ എനിക്ക് മുന്നോട്ട് പോകേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ അവിടെയെല്ലാം എനിക്ക് എല്ലാവരും സപ്പോർട്ട് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം എനിക്കുണ്ട്. ദൈവമാണ് എന്നെ ഈ കാര്യങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നത്, ഇത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. അല്ലെങ്കിൽ ഞാനിപ്പം ഒരേ കാരണവശാലും ഞാൻ വിചാരിച്ചിരുന്നല്ല ഞാൻ ദുബൈയിലേക്ക് വരുമെന്നോ ഞാനൊരു ബിസിനസ് ടേക്ക് ഓവർ ചെയ്യുമെന്നോ, ഇതൊക്കെ അങ്ങനെ ഒരു തീരുമാനമോ, ആ തീരുമാനത്തിനനുസരിച്ച് ഞാൻ മുന്നോട്ട് പോകുന്നു. ഇനി എന്തൊക്കെയാണ് അൽദുവയുടെ ഭാവി പരിപാടികൾ, അൽദുവയുടെയും സാറിൻ്റെയും ഭാവി പരിപാടികൾ എന്തൊക്കെയാണ്? എന്നെ സംബന്ധിച്ച് ഇവിടുത്തെ ഭാവി പരിപാടി എന്ന് പറഞ്ഞാൽ അൽദുവയുടെ മുന്നോട്ടുള്ളതാണ്. അപ്പം ഞാൻ വിചാരിക്കുന്ന ഇപ്പം സൈൻ ബോർഡ്സ് അല്ലെങ്കിൽ തുടങ്ങിയെങ്കിൽ ഇന്ത്യയിലെ ഡെക്കറേഷനിലേക്ക് തുടങ്ങിയെങ്കിൽ ഇതിനോടനുബന്ധിച്ച് എല്ലാ ഇതുമായിട്ട് ബന്ധപ്പെടുന്ന എല്ലാ ജോലികളും ഏറ്റെടുത്ത് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ അടുത്തൊരു ക്ലയൻറ്റ് വന്നാൽ, ഞാൻ ഏറ്റവും ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഒരു ക്ലയൻറ്റ് എന്നോടൊരു കാര്യം ആവശ്യപ്പെട്ടാൽ നോ എന്നൊരു വാക്കില്ല. ഞാൻ സാറിൻ്റെയും തിരക്കേറിയ സമയത്ത് നമുക്ക് വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് മാറ്റി വെച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. സാറിൻ്റെ ഭാവി പരിപാടികളെല്ലാം വളരെ സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്യട്ടെ, ഇനി എല്ലാ ഭാവങ്ങളും നേരുന്നു. താങ്ക് യു സോ മച്ച്. അതിനോടൊപ്പം തന്നെ എനിക്ക് പ്രത്യേകിച്ച് എൻ്റെ നാട്ടുകാരി പാലാക്കാരിയായ ചിക്കുവിനും എടുത്ത് ഇത്രയും സമയം ചെലവഴിക്കാനും എൻ്റെ മനസ്സിലുള്ള ചില കാര്യങ്ങളൊക്കെ എനിക്ക് മറ്റുള്ള പറയണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളും തുറന്നു പറയാൻ സാധിച്ചൊരു വേദി ഉണ്ടാക്കുന്ന തീർച്ചയായിട്ടും ചിക്കുവിനും അതുപോലെ നിങ്ങളുടെ ടീമിനും എല്ലാവർക്കും നിങ്ങളുടെ ടി വി ചാനലിലും പ്രത്യേകം ഞാൻ സന്തോഷം ഞങ്ങളുടെയാണ്. താങ്ക് യു സോ മച്ച്.